വളരെ പ്രധാനം. ഇതിന്റെ ഇരകൾ മുസ്ലിങ്ങളാ, ഈ മരിച്ച മൂന്നാണ്. ജാക്കിർ നായിക്കിന്റെ ഒരു പ്രസംഗമോ അല്ലെങ്കിൽ വീഡിയോ കേട്ടിട്ടുണ്ടെങ്കിൽ പോയി മുസ്ലിങ്ങളെ കൊല്ലണം തോന്നുവോ? വല്ലം തോന്നുകയാണെങ്കിൽ മുസ്ലിങ്ങളല്ലാത്തവരെ കൊല്ലണമെന്നേ തോന്നുള്ളൂ. വല്ലം തോന്നുകയാണെങ്കിൽ മുസ്ലിങ്ങളല്ലാത്തവരെ കൊല്ലണമെന്നേ തോന്നുള്ളൂ. നമസ്കാരം. നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഓ അബ്ദുള്ള എന്ന ഒരു മാധ്യമപ്രവർത്തകന്റെ വാക്കുകളാണ്. സംഗതി ആവേശത്തിലാണോ അല്ലാതാണോ, അയാളുള്ള സത്യം അറിയാതെ അങ്ങ് പറഞ്ഞുപോയി. പറഞ്ഞു കഴിഞ്ഞപ്പോഴെങ്കിലും അയാൾക്ക് മനസ്സിലായോ എന്തോ? എന്തായാലും കേട്ടിരിക്കുന്ന എല്ലാവർക്കും കാര്യം മനസ്സിലായി. ഹാഷ്മിയാണ് ആ ചർച്ച നയിച്ചത്. പക്ഷേ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനായി പോയി. ഒന്ന് ഓർത്തു നോക്കുക, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടന്നതാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കോഴിക്കോട് ഒരു ട്രെയിനകത്ത് കേരളത്തിന് പുറത്തുനിന്ന് വന്ന ഒരുത്തൻ, ഷാറുഖ് ഷെയ്ഫ് എന്ന ഒരുത്തൻ, പെട്രോൾ ഒഴിച്ച് ആളുകളെ തീവച്ച് കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനെയുള്ള കൂട്ടപ്പൊരിച്ചിലിനിടയിൽ മൂന്ന് പേർ മരണപ്പെടുകയുണ്ടായി, കൊല്ലപ്പെടുകയുണ്ടായി. ആ മൂന്ന് പേരും ഇസ്ലാം മത വിശ്വാസികളായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ചർച്ച ചാനലിൽ നടക്കുമ്പോൾ ഓ അബ്ദുള്ള ചാടിക്കേറി പറയുന്നതാണ്. അപ്പോൾ ഈ ചർച്ച നടക്കാനുള്ള കാരണം, ഇയാൾ എൻ ഐയോട് പറഞ്ഞിരിക്കുന്നത്, അതായത് ആ തീവ്രവാദ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഷാറുഖ് ഷെയ്ഫ് എന്ന അയാളെ അന്വേഷണ വിധേയമായി അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ വിവരമനുസരിച്ച് ഇയാൾ സ്ഥിരമായിട്ട് സാക്കിർ നായിക് എന്ന തീവ്രവാദിയുടെ വീഡിയോകൾ കണ്ടുകൊണ്ട് കാണുന്ന ആളായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അയാളായി ക്രൂരകൃത്യം ചെയ്തത് എന്ന് വാർത്ത പുറത്തു വന്നു. ആ വാർത്തയുടെ ചൂട് പിടിച്ചാണ് ഈ ചർച്ച നടന്നത്. അപ്പോൾ അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ സാക്കിർ നായിക്കിൻ്റെ വീഡിയോ കണ്ടിട്ടൊന്നുമല്ല ഇയാൾ ഇതിന് ശ്രമിച്ചത്, അങ്ങനെ സാക്കിർ നായിക്കിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഇതിന് ശ്രമിച്ചിരുന്നെങ്കിൽ അയാൾ ഒരിക്കലും മുസ്ലിങ്ങളെ കൊല്ലില്ലായിരുന്നു, പകരം മുസ്ലിം അല്ലാത്തവരെ കൊല്ലുകയുള്ളായിരുന്നു എന്ന് പറഞ്ഞു വെച്ച് കളഞ്ഞു. എങ്ങനെയുണ്ട്? ഇത് തന്നെയല്ലേ ഇവിടെ കാലാകാലങ്ങളായിട്ട് മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ മതത്തിലുള്ള ചിലർ ഇതുപോലെ തീവ്രവാദം ചെയ്യുന്നുണ്ടെന്നും അവർ മറ്റു മതത്തിലുള്ളവരെ കൊല്ലുന്നുണ്ട് എന്ന് തന്നെയല്ലേ ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോഴൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? അങ്ങനെയില്ല, അങ്ങനെയില്ല, അങ്ങനെയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അത് അറിഞ്ഞാണേലും അറിയാതെയാണേലും വായിൽ നിന്നുള്ള സത്യം പുറത്തേക്ക് വന്നു. അഥവാ അയാൾ കൊല്ലുമായിരുന്നെങ്കിലും മുസ്ലിം അല്ലാത്തവരെയല്ലേ കൊല്ലത്തുള്ളെന്ന് പറയുകയാണ് ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? അപ്പോൾ ഇതാണ് ചില സമയങ്ങളിൽ അറിയാതെ പോലും സത്യം പറയും. ഇനി ഈ ഓ അബ്ദുള്ളയെ പറ്റി പറയുമ്പോൾ, ഈ മഹാൻ തന്നെയാണ് താലിബാൻ ഒരു വിസ്മയമാണ് എന്ന് ആദ്യമായിട്ട് ചാനലിലൊക്കെ വന്ന് പറഞ്ഞത്. അപ്പോൾ താലിബാനെ പറ്റി ആദ്യം നമ്മൾ അറിഞ്ഞത് അവിടെ എന്തോ വലിയ ഒരു മൂവ്മെൻ്റൊക്കെ നടത്തി അവിടുത്തെ മോശം സർക്കാരിൽ നിന്ന് ഭരണം ആയുധം കൊണ്ട് പിടിച്ചെടുത്തതിന് ശേഷം ദാ അവിടെ വലിയ നല്ല രീതിയിലുള്ള ഭരണം നടത്താൻ പോകുന്ന വിദ്യാർത്ഥി യൂണിയൻ എന്നൊക്കെയാണ് ആദ്യകാലത്ത് ഈ താലിബാനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീടാണല്ലോ നമുക്ക് മനസ്സിലായി ഇതൊരു പ്രാകൃത സംഘടനയാണെന്നും ഒട്ടും മനുഷ്യത്വപരമല്ലാത്ത ഒരു സംഘടനയാണെന്നും തീവ്രവാദി സംഘടനയാണെന്നൊക്കെ. അന്നും ചാനലിൽ വന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ താലിബാൻ ഒരു വിസ്മയമാണ്, ലോകത്തിന് തന്നെ വിസ്മയമാണ് എന്ന് പറഞ്ഞു വെച്ച മഹാനാണ് ഈ ഓ അബ്ദുള്ള. അപ്പോൾ ഇതുപോലുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ അറിയാതെയെങ്കിലും സത്യം പറഞ്ഞില്ല എങ്കിലേ ഉള്ളൂ അത്ഭുതം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. Powered by Diganta Resort, Ahmedabad, Gujarat. Phone 9099055135.